നമസ്കാരം. എൽ ജെ ഡിയിൽ വലിയ രീതിയിലുള്ള കലാപമാണ് ഇപ്പോൾ അരങ്ങേറിയിരിക്കുന്നത്. സംസ്ഥാന അധ്യക്ഷനായ എം വി ശ്രേയാംസ് കുമാർ സ്ഥാനമൊഴിയണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു വിഭാഗം ഭാരവാഹികളാണ് തിരുവനന്തപുരത്ത് യോഗം ചേർന്നത്. ശനിയാഴ്ച ശ്രേയാംസ് കുമാർ ജില്ലാ അധ്യക്ഷന്മാരുടെയും ഭാരവാഹികളുടെയും യോഗവും വിളിച്ചിരുന്നു. പിളർപ്പ് ഒഴിവാക്കുന്നതിനുമായി ഒത്തുതീർപ്പ് ചർച്ചകളും സജീവമാണ്. അതേസമയം എൽ ജെ ഡി സ്ഥാനാർത്ഥിയായിരുന്ന എം വി ശ്രേയാംസ് കുമാറിന്റെ തോൽവിയിൽ നടപടിയെടുക്കുമെന്ന് സി പി എം നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. കഴിഞ്ഞ തവണ സി കെ ശശീന്ദ്രൻ വിജയിച്ച സീറ്റ് ഇക്കുറി എൽ ഡി എഫിലേക്ക് ഘടകകക്ഷിയായി എത്തിയ എൽ ജെ ഡിക്ക് സി പി എം വിട്ടു നൽകുകയായിരുന്നു. എന്നാൽ കൽപ്പറ്റ സീറ്റിൽ കോൺഗ്രസിന്റെ ടി സിദ്ദിഖിനോട് ശ്രേയാംസ് കുമാർ പരാജയപ്പെടുകയാണ് ചെയ്തത്. ശ്രേയാംസിനായി താഴെ തട്ടിൽ സജീവമായി തെരഞ്ഞെടുപ്പ് പ്രചാരണം നടന്നില്ലെന്ന വിമർശനവും നേരത്തെ ഈ ഇലക്ഷൻ സമയത്ത് വന്നിരുന്നു. ഇതിന് പിന്നാലെയാണ് കർശന നടപടിയിലേക്ക് സി പി എം ജില്ലാ നേതൃത്വം കടന്നത്. ശിക്ഷാ നടപടിയുടെ ഭാഗമായി വയനാട്ടിലെ ഏരിയ കമ്മിറ്റി അംഗം സാധ്യതയെ തരം താഴ്ത്തിയതും വലിയ വിവാദം സൃഷ്ടിച്ചിരുന്നു. ഏരിയ സെക്രട്ടറിയും എം മധുവിനെയും ഏരിയ കമ്മിറ്റിയെയും മോശം പ്രചാരണ പ്രവർത്തനങ്ങളുടെ പേരിൽ പാർട്ടി ശാസിക്കുകയും ചെയ്തിരുന്നു. കൽപ്പറ്റ ലോക്കൽ സെക്രട്ടറി ആയിരുന്ന അബുവിനെ ആ സ്ഥാനത്തു നിന്ന് നീക്കവും ചെയ്തത് വലിയ വാർത്ത തന്നെയായിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പോടെ എൽ ജെ ഡിയിൽ ഉണ്ടായ ആഭ്യന്തര കലാപം പുതിയ തലത്തിലേക്കാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. സംസ്ഥാന പ്രസിഡന്റായ എം വി ശ്രേയാംസ് കുമാറിനെ മാറ്റണമെന്ന ആവശ്യമാണ് ഒരു കൂട്ടം നേതാക്കൾ ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വന്നത്. ദേശീയ അധ്യക്ഷൻ ശരത് യാദവിനെ കണ്ടതിനെ തുടർന്ന് പ്രഖ്യാപിച്ച പുനഃസംഘടന അട്ടിമറിച്ചതോടെയാണ് വീണ്ടും വിഭാഗീയത അതിരൂക്ഷമായത്. ഭാവി പരിപാടികൾ ആസൂത്രണം ചെയ്യാൻ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി വർഗീസ് ജോർജ്, സംഘടനാ ചുമതലയിലുള്ള ജനറൽ സെക്രട്ടറി ഷെയ്ഖ് പി ഹാരിസ് എന്നിവരുടെ നേതൃത്വത്തിൽ ഒരു വിഭാഗം തിരുവനന്തപുരത്ത് യോഗം ചേരുന്നുണ്ട്. ഇന്ന് ഈ യോഗം നടക്കാതിരിക്കാനുള്ള ചരടുവലികൾ പ്രസിഡന്റിനെ അനുകൂലിക്കുന്നവർ അണിയറയിൽ നടത്തുന്നുണ്ട് എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. അതിനിടെ വൻ കുടിയൊഴിപ്പിക്കൽ ഉണ്ടാവുന്ന സിൽവർ ലൈൻ പദ്ധതി അടക്കം പാർട്ടിയുടെ വികസന കാഴ്ചപ്പാടിന് വിരുദ്ധമാണെന്ന് പ്രഖ്യാപിച്ച് കെ ശങ്കരൻ മാസ്റ്റർ സംസ്ഥാന വൈസ് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചത് വലിയ വാർത്തയായിരുന്നു. എല്ലാ നേതാക്കളുമായി കൂടിയാലോചിച്ച് പാർട്ടിയിൽ പുനഃസംഘടന നടത്തുമെന്ന് അഖിലേന്ത്യാ അധ്യക്ഷൻ ഉറപ്പു നൽകിയ പ്രസിഡന്റ് തന്നെ പിന്തുണയ്ക്കുന്നവരെ മാത്രം കമ്മിറ്റികളിൽ ഉൾപ്പെടുത്തുകയും സംസ്ഥാന കൗൺസിലിൽ ഇല്ലാത്തവരെ ഭാരവാഹി ആക്കുകയും ചെയ്തതാണ് മറുവിഭാഗത്തെ പ്രകോപിപ്പിച്ചത്. ഇതിലുള്ള അമർഷം കെ പി മോഹനൻ അതുപോലെ മോഹനൻ അടക്കമുള്ള നേതാക്കൾ അറിയിച്ചിട്ടുണ്ട്. പ്രസിഡന്റ് പുനഃസംഘടനയുമായി മുന്നോട്ട് പോവുകയാണെന്നുള്ള ആക്ഷേപം അവർ ഉയർത്തിയിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ എൽ ജെ ഡിയിൽ വലിയ രീതിയിലുള്ള കലാപം അരങ്ങേറിയത്. സംസ്ഥാന അധ്യക്ഷനായ എം വി ശ്രേയാംസ് കുമാർ സ്ഥാനം ഒഴിയണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഒരു കൂട്ടം നേതാക്കൾ തന്നെ ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട്. ഇന്ന് തിരുവനന്തപുരത്ത് ഇവരെല്ലാവരും കൂടി ഒരു യോഗം ചേരുന്നുണ്ട്. അതിലറിയാം ശ്രേയാംസ് കുമാർ പുറത്തു പോകുമോ അല്ലെങ്കിൽ വീണ്ടും ഭരണത്തിൽ ഇരിക്കുമോ എന്നത്.